നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിനെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്താണെന്ന് ഇന്ന് സ്വന്തം അനുഭവത്തിൽ കൂടി ബോധ്യപ്പെടുകയാണ്. ഇന്ന് വീട്ടിൽ കൊണ്ടുതന്ന അഭ്യർത്ഥനയാണ്. രാഹുൽ ഗാന്ധിയുടെ ടാറ്റ കാണിക്കുന്ന ഫോട്ടോയും താഴെ അടൂർ പ്രകാശ് ഇരിക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ അടൂർ പ്രകാശിന്റെ പടമുള്ള മൂന്ന് സ്ലിപ്പ്. ഞാനൊരു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്. ആ നിലയ്ക്ക് ഇന്ന് വീട്ടിൽ സ്ലിപ്പും അഭ്യർത്ഥനയും, സാധാരണഗതിയിൽ ഇതൊക്കെ നേരത്തെ കൊടുത്തു കഴിയുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്കൊരു തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഇന്നിപ്പോ കൊട്ടിക്കലാശത്തിന്റെ ദിവസമായിട്ട് പോലും ഇങ്ങനെ അഭ്യർത്ഥനയൊക്കെയും സ്ലിപ്പൊക്കെ എത്തിച്ചല്ലോ എന്ന് നമുക്കൊന്ന് ആലോചിക്കാം, അതെങ്കിൽ ചെയ്തില്ല എന്നുള്ള കാര്യം. പക്ഷെ പ്രശ്നം അവിടെയല്ല. എൻ്റെ വീട്ടിൽ മൂന്ന് വോട്ടുണ്ട് നിലവിൽ. വോട്ട് ചെയ്യാൻ, അതായത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് ചെയ്യേണ്ടത് അമ്മയും ഞാനും മാത്രമാണ്. സഹോദരൻ ഒരാളുണ്ട്, അയാൾക്ക് ഗൾഫിലായതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തമാശ അവിടെയല്ല. എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതായത് എന്റെ പേര് അരുൺലാൽ എന്നാണ്, പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ട് തന്ന മൂന്ന് സ്ലിപ്പിലും അരുൺലാൽ എന്ന പേരില്ല. മനു നായർ ഒരു പേര്, അച്ഛന്റെ പേര് മോഹനൻ നായർ, പുന്നവിളാകത്ത് വീട്, മറ്റൊന്ന് സോനു നായറും മറ്റൊന്ന് രാധാ നായർ. ക്രമ നമ്പർ 557, 558, 559. നെടുമങ്ങാടാണ്, അണ്ടൂർകോണം പഞ്ചായത്ത് ഓഫീസിലാണ്. എനിക്കും അണ്ടൂർകോണം പഞ്ചായത്ത് ഓഫീസിലാണ്, ഇതേ ബൂത്തിലാണ് വോട്ടുള്ളത്. പക്ഷെ കൊണ്ട് തന്ന, ഞാനൊരു നായരുമല്ല, ഈ പറയുന്ന വ്യക്തികൾ, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം കുറച്ച്, ഏകദേശം ഒരു 10-300 മീറ്റർ അകലെ ഈ പുന്നവിളാകത്ത് വീട് എന്ന് പറയുന്നത് വളരെ എനിക്കറിയാവുന്ന ഒരു വീട് കൂടിയാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും നമ്മുടെ നാട്ടിൽ ഈ പ്രചരണത്തിന് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വീട് ഏതെന്നോ, ആ വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാൻ വരുന്ന അടൂർ പ്രകാശിന്റെ ആൾക്കാർക്ക് ആർക്കാണ് ഇത് വിതരണം ചെയ്യുന്നു എന്ന് പോലും അവർക്ക് യാതൊരു തരത്തിലുള്ള തിട്ടവും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. കാര്യം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. പോരാത്തതിന് നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ഇതുവരെ നേരിട്ട് വന്ന് വോട്ട് പോലും ചോദിച്ചിട്ടില്ല. കാര്യം ഈ പ്രദേശത്തൊന്നും അദ്ദേഹത്തിന് പ്രതീക്ഷയില്ലാഞ്ഞിട്ടാണോ എന്തോ, സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ അദ്ദേഹം വന്ന് വോട്ടൊക്കെ ചോദിച്ചിട്ട് പോയി. ഇത്തവണ ഈ പ്രദേശത്തോടുകൂടി അദ്ദേഹം തിരിഞ്ഞു കടന്നിട്ടില്ല. അദ്ദേഹം മാത്രമല്ല, വി മുരളീധരനും വന്നില്ല. എന്നാൽ വി ജോയ് ഇവിടെ വന്ന് ഒരു ദിവസം രാത്രി വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. വെട്രോട് പ്രദേശത്ത് വന്ന് വോട്ട് അഭ്യർത്ഥിച്ചിട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് പ്രവർത്തകർക്ക് പോലും പ്രതീക്ഷയില്ലാത്തൊരു അവസ്ഥയുണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ രീതിയിൽ ഒരു സ്ലിപ്പ് വീട്ടിൽ ലഭിച്ചത്. കാര്യം ഇങ്ങനെ ഒരു സ്ലിപ്പൊക്കെ വീട്ടിൽ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് ഈ സ്ലിപ്പ് കൊണ്ടെത്തിക്കുന്നത്? കൃത്യമായി വോട്ട് ചെയ്യാനും നമ്മുടെ സൗകര്യാർത്ഥം വളരെ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ലിപ്പ് നോക്കി പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകും. അതിനുവേണ്ടി കൊണ്ടു തരുന്ന സ്ലിപ്പാണ്, ആർക്കോ വേണ്ടി കൊണ്ടു കൊടുത്തിട്ട് പോയത്. അതായത് ഇത് ആരും പരിശോധിക്കാനോ നോക്കാനോ പോകുന്നില്ല എന്നതിന്റെ അർത്ഥത്തിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിട്ടുണ്ടാകും. കാര്യം ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ഈ തരത്തിലുള്ള തെറ്റ് വരുത്താൻ സാഹചര്യമുണ്ടാകില്ല. കാര്യം ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നോക്കുന്ന വീട്ടുകാർക്ക് അല്ലെങ്കിൽ വോട്ടർക്ക് തോന്നണം, ആ കോൺഗ്രസിന് വേണ്ടി കൊണ്ടുവരുന്നവർ, അവർ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ആർക്കാനും വേണ്ടി അവർ ചെയ്തതുപോലെയുണ്ട്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് അവസ്ഥ. മണ്ഡലത്തിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉഷാറുമില്ലാത്തൊരവസ്ഥയുണ്ട്. പഴയ, അതായത് കഴിഞ്ഞ 2019 മത്സരിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഈ നാട്ടിലെ ആൾക്കാർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയതുപോലുള്ള ഒരു ഓളവും ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലൂടെ വർക്കൗട്ട് നടത്തുന്നു. അതായത് മച്ചമ്പിയെ പറഞ്ഞുവിട്ട് അരുവിക്കരയിൽ നമ്മൾ കണ്ടതാണ്, ചില ഇടങ്ങളിലൊക്കെ കോളനികൾ കേന്ദ്രീകരിച്ച് പൈസ കൊടുത്ത് ഇനിയിപ്പോ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള തന്ത്രം പയറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അണികൾക്കിടയിലും പാർട്ടിക്കാർക്കിടയിലും ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു താല്പര്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യപ്പെടുന്ന അങ്ങനെയാണ്. കാര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നേണ്ടതുണ്ട് അടൂർ പ്രകാശിന് വേണ്ടി പ്രവർത്തകർ വളരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന്. ഒരനക്കവും ഇല്ല. ഈ പ്രദേശത്ത് നിന്ന് അടൂർ പ്രകാശിന്റെ മൈക്ക് അനൗൺസ്മെന്റ് പോലും പോകുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഈ വെട്രോഡ് പ്രദേശം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബോർഡറും അവിടെ നിന്നാണ് ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ തുടക്കവും. അപ്പോ രണ്ട് മണ്ഡലങ്ങളുടെ അതിരായിട്ട് വരുന്നിടത്ത് ശശി തരൂരിൻ്റെ യഥേഷ്ടം പോകുന്നുണ്ട്, വി മുരളീധരൻ്റെ പോയിട്ടുണ്ട്, ജോയിയുടേത് പോയിട്ടുണ്ട്. പക്ഷേ എന്തോ അടൂർ പ്രകാശിന് ഈ പ്രദേശത്തുള്ള വോട്ടിനോട് വലിയ താല്പര്യമില്ലാഞ്ഞിട്ടാണോ, അതോ ഈ മേഖലയിലെ വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണോ ഈ മേഖലയിൽ വന്നിട്ടുമില്ല? ആ വരാത്തതിന്റെ കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഏതോ വീടുകളിലുള്ള സ്ലിപ്പ് കൊണ്ടുവന്ന് മറ്റുള്ള വീടുകളിൽ കൊടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഇത്
പരാജയത്തിന്റെ മറ്റൊരു സൂചകമായിട്ട് വേണം കാണാനെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്.